ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ചൈനീസ് ബാൾസം. ഗാർഡനിൽ നിറയെ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നട്ടുവളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചെടിയാണിത്. പല നിറത്തിലുള്ള പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ബാൾസം ചെടികൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നല്ല കെയർ കൊടുത്തെങ്കിൽ മാത്രമേ ബാൾസം ചെടികൾ നശിച്ചു പോവാതെ നന്നായിട്ട് വളർന്ന് അതിൽ പൂക്കളുണ്ടാകൂ. ബാൾസം ചെടികളുടെ കെയറിങ്ങിനെ കുറിച്ച് മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കെയറിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പഴയ വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി. അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്, ഫംഗിസൈഡ് ഇതെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ബാൾസം ചെടിയിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു, പിന്നീട് ആ പൂക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, അതിൻ്റെ കാരണം എന്താണെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി പൂക്കളുണ്ടാകുന്ന ചെടിയായതുകൊണ്ട് മണ്ണിലുള്ള ന്യൂട്രിയൻസ് എല്ലാം ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കും. പിന്നീട് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ മണ്ണിലുള്ള ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെടും. അങ്ങനെയാണ് ചെടിയിൽ പൂക്കളുടെ എണ്ണം കുറയുന്നത്. അതുകൊണ്ട് ബാൾസം ചെടികൾക്ക് 15 to 20 days ഫെർട്ടിലൈസർ കൊടുക്കണം. എങ്കിൽ മാത്രമേ ചെടികൾ നന്നായിട്ട് വളർന്ന് അതിലെന്നും ഒരേപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. ബാൾസം ചെടികൾ നന്നായിട്ട് വളരാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനുമായിട്ട് ഓരോ 15 days കൂടുമ്പോഴും ഫോളിയാർ സ്പ്രേ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കെമിക്കൽ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ആ ഫെർട്ടിലൈസറാണ് NPK 19 19 19. ഇനി നിങ്ങൾക്ക് 18 18 ആണ് കിട്ടുന്നതെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇത് ഒരുവിധം എല്ലാ ഫെർട്ടിലൈസർ ഷോപ്പുകളിലും അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ ഓൺലൈനായിട്ടും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഓരോ 15 days കൂടുമ്പോഴും ബാൾസം ചെടികൾക്ക് ഈ ഒരു ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗ്രോത്തും അതുപോലെ തന്നെ പൂക്കളില്ലാത്ത ചെടിയിലെല്ലാം പെട്ടെന്ന് പൂക്കൾ വരുന്നതായിട്ടും കാണാൻ സാധിക്കും. പിന്നെ ഇത് ഒരിക്കലും ചുവട്ടിലിട്ട് കൊടുക്കാനോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനോ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകുന്നത്. ബാൾസം ചെടികൾക്ക് മാത്രമല്ല എല്ലാവിധ ചെടികൾക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഫെർട്ടിലൈസറാണിത്. എന്നാൽ ബാൾസം ചെടികൾക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ചെടികൾ ചീത്തയായി പോകുമെന്ന് പേടിച്ചിട്ട് ഇതൊന്നും ചെയ്യാത്ത ആളുകളുണ്ട്. അതുപോലെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തതിൻ്റെ പേരിൽ NPK ചുവട്ടിലിട്ട് കൊടുത്തിട്ട് ഒരുപാട് പേരുടെ ചെടികൾ നശിച്ചു പോയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കുറഞ്ഞ അളവിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇതുകൊണ്ട് ചെടികൾക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ അളവാണ്. അളവ് ഒരിക്കലും കൂടി പോവരുത്. വളങ്ങൾ കൂടുമ്പോഴാണ് ചെടികൾ നശിക്കുന്നത്. വളങ്ങൾ കുറഞ്ഞാൽ ചെടികൾ ഒരിക്കലും നശിക്കില്ല, അതിന് വളർച്ചക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി NPK എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് 1 liter വെള്ളത്തിലേക്ക് 1 teaspoon NPK ആണ്. അതിൽ കൂടുതലാവാൻ പാടില്ല. എനിക്ക് കൂടുതൽ ചെടികൾക്ക് സ്പ്രേ ചെയ്യേണ്ടതുകൊണ്ട് 5 liter വെള്ളത്തിലേക്ക് 5 teaspoon NPK ആണ് ഞാനിപ്പോൾ എടുത്തത്. ഇത് പെട്ടെന്ന് ഡൈലൂട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രേ ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ചെടികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ചയും അതുപോലെ തന്നെ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും അതുകൂടാതെ ഇലകളുടെ മഞ്ഞളിപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ചെടികളിൽ വന്ന മാറ്റം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്.